മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ബിഗ് ബജറ്റ് ചിത്രം December 2 തിയേറ്റർ റിലീസിന് ഒരുങ്ങുകയാണ്. ഇപ്പോൾ ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന കീർത്തി സുരേഷിന്റെ കഥാപാത്രമായ ആർച്ചയുടെ പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ. മഞ്ജു വാര്യരുടെ അമ്മ ഗിരിജാ മാധവൻ കഥകളി പഠിച്ച് അരങ്ങേറ്റം നടത്തിയത് ഈയിടെയാണ്. അമ്മ കഥകളിക്കായി ചുട്ടികുത്തുന്ന ഫോട്ടോ പങ്കുവച്ച് മഞ്ജു എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു ഭാഗം, അതാണ് എന്റെ ഏറ്റവും വലിയ ശക്തി, ഞാൻ അതിൽ അഭിമാനിക്കുന്നു എന്നാണ് മഞ്ജു ചിത്രത്തിന് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. കൊച്ചി ദേവസ്വം ബോർഡിന് കീഴിലുള്ള പെരുവനം മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവത്തോടനുബന്ധിച്ചായിരുന്നു ഗിരിജാ മാധവൻ തന്റെ അരങ്ങേറ്റം കുറിച്ചത്. ഇപ്പോൾ വേദികളിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കുകയാണ് ഗിരിജാ മാധവൻ. ക്യാമറയ്ക്ക് മുന്നിലേക്ക് അധികം എത്താത്ത താരപുത്രിയാണ് വിസ്മയ മോഹൻലാൽ. ഇടയ്ക്ക് തന്റെ ശരീരഭാരം ഒരു വലിയ അളവിൽ കുറച്ചപ്പോഴും ഗ്രെയിൻസ് ഓഫ് സ്റ്റാർ ഡസ്റ്റ് എന്ന സ്വന്തം പുസ്തകത്തിന്റെ പ്രകാശനവേളയിലുമൊക്കെ വിസ്മയ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഇപ്പോൾ തായ്ലൻഡിലെ സെറാമിക് ഹാൻഡ് ബിൽറ്റ് ക്ലാസ്സിൽ പരിശീലിക്കുന്ന വിസ്മയയുടെ ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. നവാഗത സംവിധായകൻ അഭിജിത്ത് ജോസഫിന്റെ ജോൺ ലൂഥർ എന്ന ചിത്രത്തിൽ ജയസൂര്യ വീണ്ടും പോലീസ് വേഷത്തിലെത്തുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി. താരങ്ങൾക്കൊപ്പം സിനിമാ മന്ത്രി സജി ചെറിയാനും ചേർന്നാണ് റിലീസ് ചെയ്തത്. 2020 August ആദ്യം പ്രഖ്യാപിച്ച ചിത്രം ഇപ്പോഴാണ് യാഥാർത്ഥ്യമാകുന്നത്. 2021 September വാഗമണിലാണ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ചത്. അലോൻസ ഫിലിംസിന്റെ ബാനറിൽ തോമസ് പി മാത്യു ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ദുൽഖർ സൽമാൻ ചിത്രം കുറുപ്പിന് സിനിമാ തിയേറ്ററിന്റെ പേരിൽ വ്യാജ ഡീഗ്രേഡിംഗ്. തൃശൂർ ഗിരിജ തിയേറ്ററിന്റെ പേരിൽ വ്യാജ സോഷ്യൽ മീഡിയ പേജുകൾ നിർമ്മിച്ചാണ് സിനിമയ്ക്കെതിരെ കുപ്രചരണം നടത്തുന്നത്. ഒട്ടേറെ പേർ തിയേറ്ററിന്റെ ഔദ്യോഗിക പേജിൽ പോസ്റ്റുകൾ സഹിതം കമന്റ് ചെയ്ത ശേഷം ഉടമ മറുപടി പോസ്റ്റുമായി രംഗത്ത് വരികയായിരുന്നു. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് നിർമ്മിച്ച ചിത്രമാണ് കുറിപ്പ്. ഈ കമ്പനിയുടെ നിസ്സഹരണം മൂലം ഷോ നിർത്തിവെക്കുന്നു, പടം ശരാശരിയാണ് തുടങ്ങിയ നിലയിലാണ് പ്രചാരണം. ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സഹിതമാണ് തിയേറ്ററിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഞങ്ങളുടെ തിയേറ്റർ പേജിന്റെ പേരും വെച്ച് കുറിപ്പ് എന്ന സിനിമ ഡീഗ്രേഡ് ചെയ്യുവാനും ഇത്തരം വ്യാജ പ്രചരണം ഞങ്ങൾക്കെതിരെ നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ വ്യാജ പ്രചരണം വിശ്വസിക്കരുത്. പ്രിയപ്പെട്ട മമ്മൂക്കയുടെയും ദുൽഖറിന്റെയും ഫാൻസും പ്രേക്ഷകരും, ഞങ്ങൾക്ക് വേഫറർ കമ്പനിയുമായി യാതൊരു പ്രശ്നവുമില്ല. ഒരാഴ്ച ധാരണയിൽ ഞങ്ങൾക്ക് പടം നൽകിയതിൽ പോലും വേഫറർ കമ്പനിയോട് നന്ദി അറിയിച്ച ഞങ്ങളെക്കുറിച്ചാണ് ഇത്തരം വാർത്തകൾ ചിലർ പ്രചരിപ്പിക്കുന്നത്. വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത്. കുറിപ്പ് മെഗാഹിറ്റിലേക്ക് നീങ്ങുകയാണ്. അതിൽ അസൂയപ്പെടുന്നവരും ഞങ്ങളോട് വിരോധമുള്ളവരും പ്രചരിപ്പിച്ചതാണ് ഇത്തരം വാർത്ത, തിയേറ്റർ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു.